വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച ശേഷം ന്യായീകരണം പറഞ്ഞ് തലയൂരാൻ സുരേഷ് ഗോപിയുടെ ശ്രമം അത് പൊളിച്ചടുക്കി മാധ്യമ പ്രവർത്തക. വാത്സല്യത്തോടെയാണ് പെരുമാറിയതെന്നും അത് അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ മാനിക്കണമെന്നുമാണ് അഭിപ്രായം എന്നാണ് സുരേഷ് ഗോപി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. എന്നാൽ ചെയ്തത് തെറ്റായിപ്പോയെന്ന് സമ്മതിക്കാൻ തയ്യാറാകാത്തതിനാൽ അതിനെ ക്ഷമയായി പരിഗണിക്കാനാകില്ലെന്ന് മാധ്യമ പ്രവർത്തക വ്യക്തമാക്കി. മുതിർന്ന വനിതാ മാധ്യമ പ്രവർത്തകരടക്കം സംഭവത്തിൽ പ്രതിഷേധവും അറിയിച്ചു. നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇന്ത്യ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് തുടങ്ങിയ സംഘടനകളും സുരേഷ് ഗോപിയുടെ നടപടിയെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തൊഴിലെടുക്കുന്ന സ്ത്രീകളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് KUWJ സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി നൽകിയത്. മോളെ വിളി വേണ്ട, വനിതാ മാധ്യമ പ്രവർത്തകർക്ക് സുരേഷ് ഗോപിയുടെ വാത്സല്യം ആവശ്യമില്ലെന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലും കുറിച്ചു. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് വാത്സല്യമല്ല ബഹുമാനമാണ് വേണ്ടതെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ പോഷ് നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് മാധ്യമ പ്രവർത്തക പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനം തയ്യാറാകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ജോലിയെടുക്കുന്ന ഏത് സ്ഥലത്തും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, സെക്ഷൽ ഹരാസ്മെൻ്റ് ഓഫ് വിമൻ ഇൻ അറ്റ് വർക്ക് പ്ലേസ് അഥവാ പോഷ് നിയമപരിധിയിൽ വരുന്നതാണ് ഈ സംഭവം. രണ്ട് ദിവസമായി മാധ്യമപ്രവർത്തകർക്കെതിരെ സംഘപരിവാർ സൈബർ ആക്രമണം നടത്തുകയാണ്. ലൈംഗിക ചുവടുകളർന്ന പരാമർശങ്ങളുള്ള പോസ്റ്ററുകളും കമൻറ്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പ്രചരിപ്പിക്കുന്നത്. വിഷയത്തിൽ മാധ്യമപ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെയും ആക്ഷേപം ചൊരിയുന്നുണ്ട്. അതേസമയം കേസെടുത്ത് പോലീസ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചനയുണ്ട്. കോഴിക്കോട് നടക്കാവ് പോലീസ് ഇന്ന് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ഇതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ IPC 354A ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയതിനാണ് നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രണ്ട് വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ, ഇത് രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന വകുപ്പാണത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ സുരേഷ് ഗോപി പിടിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ ആദ്യം ഒഴിഞ്ഞുമാറിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈ തോളിൽ വയ്ക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് മാധ്യമപ്രവർത്തക കൈ തട്ടി മാറ്റുകയായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണമാണ് ലഭിച്ചത്.